ഫുട്ബോൾ തട്ടാൻ മുൻമന്ത്രി പി ജെ ജോസഫും നേതാക്കളും തൊടുപുഴയിലെ കോർട്ടിൽ അണിനിരന്നപ്പോൾ ആവേശം വാനോളമായി. കേബോൾ 2022-ന്റെ നേതൃത്വത്തിൽ മതമൈത്രി സന്ദേശം പകർന്നും മയക്കുമരുന്നിനെതിരായും തൊടുപുഴയിൽ സംഘടിപ്പിച്ച സംസ്ഥാന ടഫ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലാണ് നേതാക്കൾ അണിനിരന്നത്. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ടീമും യൂത്ത് ഫ്രണ്ട് നിയോജകമണ്ഡലം ടീമും തമ്മിൽ നടന്ന സൗഹൃദ മത്സരം കിക്കോഫ് നടത്തി ടൂർണമെന്റ് പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും യുവജനങ്ങളും മയക്കുമരുന്നിന് അടിമകളാകാതിരിക്കാൻ കായിക വിനോദം പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. യുവാക്കൾ അണിനിരക്കുന്ന സന്ദർഭമാണിത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു യുവജന മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരായ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ദൃഢപ്രതിജ്ഞ കേബോൾ 2022 ചീഫ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ചൊല്ലിക്കൊടുത്തു. യൂത്ത് ഫ്രണ്ടിന്റെയും കെ ഐ സി സിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേബോൾ 2022 ടൂർണമെന്റിൽ 24 ടീമുകൾ പങ്കെടുത്തു. പാർട്ടി സംസ്ഥാന ടീമിൽ പി സി തോമസ്, മോൻസ് ജോസഫ് എം എൽ എ, കെ ഫ്രാൻസിസ് ജോർജ്, അപ്പു ജോൺ ജോസഫ്, എം മോനിച്ചൻ, ഷിബു തെക്കുംപുറം, ജോബി ജോൺ, സജി മഞ്ഞക്കടമ്പിൽ, അജിത് മുതിരമല്ല, രാകേഷ് ഇടപ്പുര എന്നിവർ പങ്കെടുത്തു. ജി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.